ഹലോ, ഇന്നത്തെ വീഡിയോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രോംപ്റ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരെ സഹായിക്കുന്ന ഒരു 5 കാര്യങ്ങൾ. പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, എന്താണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എഴുതാനിരിക്കുമ്പോൾ യാതൊരു ഐഡിയയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നുണ്ടായോ എന്ന സംശയമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെപ്പറ്റിയാണ് എഴുതേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. ഗ്രേറ്റ്ഫുൾ ആവുക എന്നാൽ എന്താണ്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്, അഥവാ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന ജേർണലിംഗ് പ്രോംപ്റ്റ്സ് കൂടി കേട്ടാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുക. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ കഴിയുന്ന ആ പ്രോംപ്റ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ദി ഡേ ലിസ്റ്റാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ദിവസം, മിക്കവാറും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതാനിരിക്കുന്നത് നമ്മൾ വൈകിട്ടായിരിക്കും, ആ ദിവസത്തിൻ്റെ എൻഡിലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ആ ദിവസത്തിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആ ദിവസത്തിൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയൊരു കാര്യം പറയുമ്പോൾ പലർക്കും കേട്ട ഉടനെ തോന്നാനിടയുള്ളൊരു കാര്യമാണ്, എനിക്ക് പ്രത്യേകിച്ച് ബെസ്റ്റായിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും ഇന്ന് സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സാധാരണ എല്ലാ ദിവസവും പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും പോയത്, അല്ലാതെ പ്രത്യേകിച്ച് ഇമ്പ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഒന്ന് എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല, നല്ല മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായില്ല എന്ന്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നല്ല മൊമെൻറ്റ്സ് ഉണ്ടായില്ല എന്ന് നമുക്ക് തോന്നുന്നത് പലപ്പോഴും നല്ല മൊമെൻറ്റ്സിനെ നമ്മളെ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. നല്ല മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ആവണം എന്നില്ല, ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷേ ആ ദിവസം എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു സന്തോഷം നമുക്ക് തരാനായിട്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിറക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കാര്യമായിരിക്കാം. ആ ഒരു കുഞ്ഞു കാര്യത്തെ പോലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതുതന്നെയാണ് ആ ദിവസത്തിൻ്റെ ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരു സിനിമ പോലെയോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് നോവൽ പോലെയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കണം എന്നില്ല. നമ്മുടെ ലൈഫ് ഒരിക്കലും അതുപോലെയല്ല, ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയേ അതിൽ സംഭവിക്കാറുള്ളൂ. പക്ഷേ ഈ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ലൈഫിൽ, ഈ ഒരു കുഞ്ഞു ഡേയിൽ നമുക്ക് കിട്ടിയ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ ഒരാൾ നമ്മളെ നോക്കി പുഞ്ചിരിച്ചതാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മോശം കാര്യം സംഭവിക്കാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം സക്സസ്ഫുള്ളായിട്ട് വന്നതായിരിക്കാം. അത് ചിലപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തപ്പോൾ നമ്മളത് ബെസ്റ്റായിട്ട് ചെയ്തു എന്ന് നമുക്ക് തന്നെ തോന്നിയൊരു സന്തോഷമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് നല്ല സന്തോഷങ്ങളെ, ആ ദിവസം ഉണ്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് നല്ല മൊമെൻറ്റ്സിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക, അതൊന്ന് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം നിങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയ ഏറ്റവും നല്ല കാര്യം, അഥവാ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നിയ നിമിഷം, അതാണ് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത്. ഇതും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം, നമ്മൾ വിചാരിച്ചേക്കാം ഒരു പക്ഷേ നമ്മളിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നൊക്കെ. എന്നാൽ അതൊന്നുമല്ല, നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് കുറച്ചുകൂടി കൈൻഡ്ഫുള്ളായിട്ട് പെരുമാറി, അല്ലെങ്കിൽ കുറച്ചുകൂടി ലവ്വിംഗ് ആയിട്ട് കുട്ടികളോട് പെരുമാറി, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊരു നല്ല പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കാതെ ദിവസവും ചെയ്യുന്ന കാര്യമല്ലേ എന്നുള്ള രീതിയിൽ മറന്നു കളയുന്ന അത്തരം ചെറിയ നിമിഷങ്ങളെ ഓർത്തെടുക്കുക, നിങ്ങളുടെ ആ ബെസ്റ്റ് ക്വാളിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ പ്രൗഡായിട്ട് തോന്നിയ ആ മൊമെൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് ചിലപ്പോൾ ദിവസവും റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം, എന്നാലും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള ഒരു സെൽഫ് കോൺഫിഡൻസും നിങ്ങളിലുള്ള ഒരു വിശ്വാസവും, അതുപോലെ നിങ്ങൾക്ക് ഒരു നല്ല പേഴ്സൺ ആണ് ഞാൻ എന്നുള്ള രീതിയിലൊരു തോന്നലുണ്ടാക്കാനും ഒക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഡിനറി എന്ന് കരുതുന്ന, അല്ലെങ്കിൽ യൂഷ്വലായിട്ടുള്ളത് എന്ന് കരുതി നമ്മൾ മറന്നു കളയുന്ന, നമ്മൾ ദിവസവും ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കുക, ഒന്നോ രണ്ടോ എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.
ഇനി മൂന്നാമത്തെ കാര്യമാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അധികം താങ്ക്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തത് ആരോടാണ് എന്നുള്ളത്. ഇന്ന് നിങ്ങൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഇന്ന് നിങ്ങളെ പോസിറ്റീവാക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കാനായിട്ട് സഹായിച്ച ആ വ്യക്തി ആരാണ് എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ കുട്ടികളായിരിക്കാം, നിങ്ങൾ വഴിയിൽ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലിയിലുള്ളവരായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദിവസവും കാണുന്ന നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ ആരുമായിക്കൊള്ളട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കിട്ടിയ ഏതെങ്കിലും ഒരു നല്ല സന്തോഷത്തിനെങ്കിലും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് എന്നുള്ളത് എഴുതി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങളും നിങ്ങൾ നേരിട്ട ചലഞ്ചസും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ സക്സസ്ഫുള്ളായി ചെയ്തു എന്ന് വിചാരിക്കുക. അത് തീർച്ചയായിട്ടും ഒരു നേട്ടമാണ്. നിങ്ങളെ ഹാബിറ്റ് ട്രാക്കറിൽ എഴുതി വെച്ചിട്ടുള്ള ചില ശീലങ്ങൾ കൃത്യമായിട്ട് ഇന്ന് പാലിച്ചു, അത് ഒരു നേട്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു നേട്ടമായിട്ട് കണക്കാക്കാൻ കഴിയുന്നത്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ മതി, എന്നിരുന്നാലും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിൻസ് തന്നെയാണ്, നിങ്ങളുടെ നേട്ടങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുറച്ച് സമയം ഇന്ന് വായിക്കാനായിട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചു, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിൻസ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ചലഞ്ചസിൻ്റെ കാര്യം പറഞ്ഞതും. ചലഞ്ചസ് എന്ന് പറഞ്ഞത് കോൺഷ്യസ് ആയിട്ട് തന്നെയാണ്. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫെയിലിയറായി പോയി എന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത് എന്ന് പറയുമ്പോൾ അതിനെ ഒരു മോശം കാര്യമായിട്ട് കരുതേണ്ട കാര്യമില്ല. പകരം നിങ്ങളതിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ പാഠം പഠിച്ചിട്ടുണ്ടാവും. അത് ഇങ്ങനെയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ബിഹേവ് ചെയ്ത രീതി കൊണ്ടായിരിക്കാം ചില നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പാഠമാണ് നെക്സ്റ്റ് ടൈമിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ദിവസവും ഫേസ് ചെയ്ത ചില ചലഞ്ചസ്, അതിൽ മൂന്ന് ചലഞ്ചസ് മെയിനായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കുറച്ചുകൂടി ബെറ്ററായിട്ട് ആ സിറ്റുവേഷനെ നേരിടാനായിട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് മൂലം നിങ്ങൾക്ക് സാധിക്കും. ഇനി ഏറ്റവും അവസാനമായിട്ട് എഴുതി വയ്ക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഗ്രോത്ത് വിഷ് ലിസ്റ്റ് എന്നുള്ളത്. എന്താണ് സെൽഫ് ഗ്രോത്ത് വിഷ് ലിസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ട് മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ടും കുറച്ചുകൂടി ഗ്രേറ്റ്ഫുള്ളായിട്ടും നോക്കിക്കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കുള്ളതൊക്കെ ബെസ്റ്റാണ്, നമുക്കിനി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമ്മളുടെ മനസ്സിലുണ്ട് എന്നുള്ള തോന്നൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിനെ കുറച്ചുകൂടി ഗ്രേറ്റ്ഫുള്ളായിട്ട് കാണാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊരു പോസിബിലിറ്റി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള തോന്നൽ തന്നെയാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാനിവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൻ്റെ കൂടെ അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് പ്രോംപ്റ്റ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് കാരണം. എന്താണ് നിങ്ങളിൽ മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അഥവാ നിങ്ങളെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ, അത് ഫിസിക്കലി ആവാം, മെൻ്റലി ആവാം, സ്പിരിച്വലി ആവാം, എന്തുമാവാം, നിങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആ കാര്യങ്ങളാണ് ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കേണ്ടത്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അപ്പോൾ അത് നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത് ലിസ്റ്റാണ്. അല്ലെങ്കിൽ അത്രത്തോളം സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുക, അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളൊരു വിഷ് ലിസ്റ്റ് റെഡിയാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മളെക്കുറിച്ച് തന്നെ ഓർത്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുമെന്ന് ആലോചിക്കുക. ഇതെല്ലാം ചേർത്തിട്ട് ഒരു സെൽഫ് ഗ്രോത്ത് വിഷ് ലിസ്റ്റ് റെഡിയാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ജേർണലിംഗ് പ്രോംപ്റ്റ്സ് ആയിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ജേർണലിംഗ് പ്രോംപ്റ്റ്സ് ആയിട്ട് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ പറയുന്നത് വലിയൊരു മോട്ടിവേഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഞാൻ വളരെ ബെസ്റ്റായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയതുകൊണ്ടോ ഒന്നുമല്ല, ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത് ഞാൻ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നെ എങ്ങനെയാണ് അത് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടി പോസിറ്റീവായിട്ട്, നിങ്ങളെക്കുറിച്ച് തന്നെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നല്ല ചിന്തകളോടെ ജീവിക്കാനായിട്ട് സാധിക്കും, കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.